आशिक, ये अलग, एक अलग ही एक इमोशंस अलग। बहुत गंदा सीन है ये, बहुत गंदा सीन है बेचारी यार। अरे वाह, अरे वाह, कसम पूरा चला डाले भाई लोग ने। मेरे को बस ये बोलना है कि बस ये मूवी से मुझे प्यार हो गया है, क्योंकि मेरे को मेरे बचपन मेरे को याद है। तो कैसे हो मेरे भाई और उनकी बहनों, मेरे प्यारे भाइयों और उनकी बहनों, आज हम फिर से देखने जा रहे जो जो मूवी का सीन। मैं पहले बताना चाहता हूँ, जो लोग इस सीन को देखने वाले एंड तक, मैं पहले बता दूं भाई जल्दी जाके पार्ट वन देख लो, क्योंकि पार्ट वन को देखने के बाद ही तुम्हें समझ आएगा कि भाई पार्ट टू में क्या चल रहा है, क्योंकि पार्ट वन इतना कनेक्टिव है ना भाई, क्योंकि मैं खुद कनेक्ट हो पाया हूँ। एक माँ के जो प्यार का इमोशंस इन्होंने दिखाया, दोस्ती वाला दिखाया, भाई बहन का रिश्ता दिखाया, एक तरफा आशिक का दिखाया, और उससे बढ़कर कि भाई एक दोस्त उसकी बहन को किस तरह से एक दूसरा दोस्त मतलब ना प्यार करता है लेकिन वो बोल नहीं पाता है। तो ये हर इमोशन मुझे कनेक्ट किया, और मैं उम्मीद करता हूँ कि आप सबको भी करेगा। तो प्लीज़ जाकर पार्ट वन को जल्दी देख लो, क्योंकि उसके बाद ही मज़ा आएगा तुम्हें आगे देखने में, ठीक है। तो मैं बस ये बोलूँगा, मैं आपका टाइम, मैं अपना टाइम वेस्ट नहीं करना चाहता हूँ, क्योंकि ये सीन, ये मूवी मेरे को बहुत कनेक्ट कर लिया है। तो मैं बस शुरू करना चाहता हूँ बिना कोई बकचोदी का, तो इसलिए मैं चाहता हूँ कि पार्ट वन जल्दी जाके देख लो जिसको देखना है, और जिनको नहीं देखना है डायरेक्ट शुरू करते हैं बिना कोई बकचोदी का। तो चलो मेरे भाई और उनकी बहनों शुरू करते हैं। तो भाई मैं यही बोलूंगा यार, बहुत सरस मूवी है, बहुत सरस मूवी है, बहुत अच्छा टाइम तुम स्पेंड करने आए हो, बहुत अच्छे इंसान के साथ, बहुत अच्छे आर्टिस्टों के साथ, और बहुत अच्छे इन्वायरमेंट के साथ, ठीक है। तो शुरू करते हैं, 3, 2, 1, लेट्स गो। और पहले और एक चीज बोलना चाहता हूँ कि मैंने पार्ट वन में थोड़ा सा ना सीन आगे तक देख लिया था, लेकिन मोबाइल बंद हो गया था, इसके साथ पता ही नहीं चला कि मेरा रिएक्शन हो रहा नहीं था। तो अभी थोड़ा मेरे को थोड़ा सीन याद है, मतलब याद मतलब मेरे को पता है, तो वो वाला रिएक्ट नहीं आएगा। शुरू करते हैं। ले आए थे मिस्टर मनोज सुंदरन। ओ एंदो, നീ ഓൾറെഡി സുന്ദരൻ അല്ലേ, പിന്നെ നിന്നെ എന്തിനാ സുന്ദര എന്ന് വിളിക്കുന്നത്? അതുകൊണ്ടാ ഞാൻ നിന്നെ മനോജ എന്ന് വിളിക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ അപ്പം അപ്പൊ അതുപോലെ ദേ എന്റെ മോസ്കോ ഗോൾഡിന് കുഞ്ഞുങ്ങളായി കണ്ടാ കണ്ടായിരുന്നു വിക്കോയല്ലോ അല്ലേ? ആ ലോക്ക്ഡൗൺ അല്ലേ, അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ, നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്താ നിനക്ക് ഇത് തീരാറായോ? നീ എങ്ങനെ അറിഞ്ഞു? ജോ മരത്തി കാണുമ്പോ ഞാൻ മനസ്സിൽ കാണും. അങ്ങനെ അല്ലല്ലോ മനോജേ. അങ്ങനെയല്ലേ, വിളിക്കുന്നു ചെല്ല്. അതൊന്നും സാരല്ല. आशिक, ये अलग, एक अलग ही एक इमोशंस अलग होता है भाई, ये इमोशन ही अलग है सच्ची। ഞാനും കൂടി വരട്ടെ, എനിക്ക് ഇവിടെ ബോറടിച്ചു. അതിനിപ്പോ എന്താ പോരെ? ആണോ? എന്നാ ഒരു മിനിറ്റ്, ഞാൻ ഡ്രസ് മാറിട്ടെ. പോലെ ഇല്ല 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 ഇല്ല. ബന്ധ ക്യാ സോച്ചതാ രേഗാ ശീ ശീ ഇത് ബഹുത് ഗന്ദാ സീൻ ആണ്. പഹലെ നന്നായി
നാളത്തേക്ക് സാധനം മേടിക്കാൻ കാശായി. കൊള്ളാം. പാവം ചേച്ചി, വിഷമായി ചേച്ചിനെ കൂടി കൊണ്ടുപോകണം കേട്ടോ. കൊള്ളാം ചേച്ചി. എന്നേക്കാളും 3 വയസ്സ് മൂത്താവള ഞാൻ എടീന്ന് വിളിക്കുമ്പോ, നിന്നേക്കാളും 1 വയസ്സ് മൂത്താവള നീ എന്തിനാ ചേച്ചിന്ന് വിളിക്കുന്നത്? എടി മതി, ജോമോളെ വലിയ റെസ്പെക്ട് ഒന്നും വേണ്ട. എടമോനെ ജോമോനെ, ഞാൻ നിന്നൊക്കെ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് 1ാം ക്ലാസ് മുതൽ കണ്ടു തുടങ്ങിയതാ ജോമോളെ. കരഞ്ഞുപോയി നിന്ന് എന്നെ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കിയത് ജോമോള. അതിനുശേഷമാ ഞാൻ നിന്നൊക്കെ കണ്ടത്. സമയമുണ്ടല്ലോ, പയ്യെ മാറ്റി മാറ്റി വിളിക്കുന്ന. നിർത്തടാ ജോമോളുടെ കഥ. എടാ ഞാൻ ഇന്നലെ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച ലിങ്ക് കണ്ടായിരുന്നു. ഏത് ലിങ്ക്? നമ്മുടെ ഫിറോസിക്കടെ വീഡിയോ. ഏത്? ബക്കറ്റ് ചിക്കൻ. ആ കഴിഞ്ഞ ലോക്ക്ഡൌണിൽ എല്ലാവരും ഉണ്ടാക്കിയടാ, നമ്മൾ മാത്രം ഉണ്ടാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ കോഴി ഞാൻ സ്പോൺസർ. പക്ഷെ നീ ഉണ്ടാക്കണം. ഉണ്ടാക്കാം, പക്ഷെ കുറച്ച് മെനക്കേടാ. ആ ഒന്നും കുഴപ്പമില്ല, നമുക്ക് ഒരു ഓളത്തിനെ ട്രാഫിനെ ബെൽറ്റിനെയൊക്കെ വിളിക്കാം. ആ അപ്പൊ എല്ലാം ഓക്കെ, സെറ്റ് സെറ്റ്. ഇപ്പൊ നീ പോയി ആരും ഗോൾഡ് മേടിക്കും. സിഗരറ്റ് മേടിക്കാൻ ധൈര്യമില്ലാത്തവന്മാര് എന്നാ പിടി. ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. പിന്നെ പിന്നൊന്നുമില്ല ചേട്ടാ. 6 ഗോൾഡ് 3 സെന്റ് ഫ്രഷ്. ഒരു മിനിറ്റ്. പണിയുണ്ട് കാലല്ലേ. ഇതൊക്കെ ആൾക്കാരുടെ കണ്ണി കൊള്ളോല്ലോ ചേട്ടാ. കുറച്ച് മാറിയെന്ന പോരെ. എത്രണ്ണ? 6 ഗോൾഡ്. ആ ബാക്കി ഇവിടെ കിടന്നു കേട്ടാ. മുറുക്കാൻ വേണോ? മുറുക്കാൻ വേണ്ട, സെന്റർ ഫ്രഷ് എടുത്തു. ആ തേടാവന്റെ അമ്മാവൻ എട്ട്. അവനെ ഇപ്പൊ പൊക്കും. അവനെ പൊക്കിയാ നമ്മളെയും പൊക്കും. നാട് മുഴുവൻ പാട്ടാവും. ഇതാ ബസ് ഇത്തീ ഫർക്ക് കി ഹം പകടാ ജാതേ ഔർ യേ ബച്ച് കേ നിക്കൽ ഗയാ. ബസ് ഇത്തീ ഫർക്ക്. സ്വന്തം അമ്മാവന് വരെ മരുവനെ തിരിച്ചറിയാൻ പറ്റണില്ല. ആ പന്നക്കളവനെങ്ങാനും വേണ്ടിയിരുന്നെങ്കിൽ നാട് വിടേണ്ട അവസ്ഥ തന്നെ. ചൊറിയനാടാ നീര്. ഫോട്ടോ സഹിതം ഫാമിലി ഗ്രൂപ്പിലിട്ട് നാറ്റിച്ചേനെ. എന്നെ മാത്രല്ല, നിങ്ങളെ പോടോ. ആടാ ഇപ്പൊ തന്നെ സുന്ദര എന്തോ +2 കഴിഞ്ഞ് അടിച്ചു പൊളിക്കാന്ന് കരുതിയ ഞാനും എന്റെ പെണ്ണോട്. കേട്ടിരിക്കേ, ഞാനിപ്പോ വരാം. 3 കിലോമീറ്റർ നടന്ന് വന്നിട്ട് മൂഡ് കളയേണ്ട ആവശ്യമില്ലല്ലോ. ജോമനെ നീ വാ. +2 കഴിഞ്ഞ് ഒന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയ ഞാനും എന്റെ പെണ്ണൂടെ ബാംഗ്ലൂർ കോളേജിൽ അഡ്മിഷൻ എടുത്ത്. കോരമംഗലയിൽ 1 BHK വാടകയ്ക്ക് നൈസായിട്ട് ലീവിംഗ് ടുഗദർ. അഡ്മിഷൻ എടുക്കാൻ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ കോളേജ് ഞാൻ പിന്നെ കണ്ടിട്ട് പോലും ഇല്ല. അതിനെന്താടാ, ഫോണിൽ കൂടെ പരിപാടി നടക്കണല്ലേ. നിന്റെ ലുഡോ കളി അല്ലേത്. അടുത്ത പഞ്ചായത്ത് ആയിട്ട് പോലും അവളെ 2 മാസമായിട്ട് കണ്ടിട്ടില്ല. കാണാൻ പോയിട്ട് വരെ കഴിഞ്ഞു. അതപ്പോ ഏതപ്പം എപ്പോഴാ കാണാൻ പോയേ? ഒന്ന് നിർത്തടാ. ആര് പോയി? എപ്പ പോയി? എപ്പോ വന്നാലും നിനക്ക് വല്ല പറയാനുള്ളൂ. ദേ 5-6 എണ്ണത്തിനും കിട്ടിയിട്ടുണ്ട്. ഇനി പോകുമ്പോ എന്നെയും വിളിക്കണോ കേട്ടോ. എറിയുമ്പോ അങ്ങോട്ട് നീക്കി എറിയണേ. അവിടെ കേട്ടോ. ഹീറോ ആയ പോയ.
ഇവരെല്ലാ ദിവസം വരുന്നുണ്ടല്ലോ, മറലില്ലാത്ത സാധനങ്ങളും ഇല്ല. നോക്കി നിക്കുമ്പോഴല്ലോ ബ്ലാക്കോ ബ്ലാക്കോ ഒന്ന് മീൻ പിടിച്ചു കയറ്റുന്നത്. അവന്റെ സൈക്കിള് തന്നെ കണ്ടോ, 10,000 രൂപ വിലയുള്ള മുതല്. കൊറേ കാശ് ഉണ്ടായിട്ട് എന്ത് കാര്യം, ഒരു സ്റ്റാൻഡ് പോലും ഇല്ല. മണ്ടൻ പരിഷ്കാരി സ്റ്റാൻഡ് ഇല്ല. അങ്ങോട്ടാണ് അപ്പൊ അവിടെ കാസ്റ്റ് ചെയ്യാം. അവന്റെ ഒരു ഇംഗ്ലീഷും. നീ ഐ സി എസ് സി ആണോ? തെണ്ടി ഒരു അനവസ് പോരും. കൊത്തിയാ മൂമെന്റ് സൂപ്പർ. അങ്കിൾ ക്യാ പച്ചക്കാത്തറിയോ, ഇത്ര ടൈം സെ ബേട്ടാ ഈ പച്ചി നീ മിൽ റേ സാല ആയാ ഡാലാ മച്ചി ലേക്ക് ജാ. നമ്മളെ മനസ്സിലാണോ? ആകെല ആകെല ടെൻഷൻ ആവുകയാണ്. നീ ഇത് പിടിച്ചേ, ഇവനെന്ത് സൈക്കോ ആടാ, ടെൻഷൻ അടിച്ച അപ്പ അപ്പിടാൻ മുട്ടു. എന്റെ പൊന്നെ ബി, ഒരുത്തൻ അങ്ങ് ഇപ്പൊ പോയതേ ഉള്ളൂ, അതിനെന്താ അപ്പോഴേക്കിനും അവന്റെ കുറ്റം പറയാൻ തുടങ്ങി. എടാ എന്തൊക്കെ ഒളത്തിയിടാ, പാറയിലായിരിക്കും. അല്ല അവന്റെ ഹുക്കിലാണെന്ന് തോന്നുന്നേ. അവന്റെ ഹുക്കോ? നൈസായിട്ട് വലിക്ക് വലിക്ക് പോട്ടോട്ടോ അവന്റെ ഹുക്ക്. ബിച്ചാര അങ്കിൾ പറയാ സാല ഇസ്കോ ബി ഉസ്കോ ബി വേണ്ടി ചുപ് ചുപ് സാല ടൈം വേസ്റ്റ് കറേ സാല വലിക്ക് ഓർ ഗോവ വെച്ച് പക്കണ്ടെ കെ പൂരി ഫാമിലി ജാതി ഭായി ഹംലോക്ക് ബാ മേരെ ഭായി ലോക് ജോ ജാതെ തന്നെ ഹംലോക് സബ് ജാതെ മച്ചി പക്കണ്ടെ കെ ലിയേ ഓ സേം ജോണർ യാ സേം ബോൽ തരാ ഫീലിംഗ് ജാഗ രഹാ ഭായി ഉധര വോ മസാ ആ രഹാ ഭായി ദേഖ്നെ ബസ് മസാ ആ രഹാ മേരെ കോ ഓർ യേ കണക്ട് ഹോ പാ രഹാ ഭായി തു ഛോട്ടാ പക്ഡാ നാ മേ ബഡാ പക്ഡാ ഓ മൈ ഗോഡ് സ്നേക് ഹേ സുന്ദര പാമ്പാണ് പാമ്പല്ല വരാല ആരെ മീരാ കിട്ടാ ആ ലുക്ക് കൊടുക്കണ്ട കളിയക്ക എനിക്ക് രാജാവായി പാഴും ഞാൻ ഒന്നുമില്ലേലും ഭരിക്കും ഞാൻ അപ്പകിട പകിട 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 ട്യൂഷൻ എടുക്കുമ്പം ചേച്ചി അങ്ങോട്ട് കേറണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലായിരുന്നു ഞാൻ നമിരയ്ക്ക് ഒന്ന് കാണായിരുന്നു. വരാത്ത നല്ലത്, അല്ലെങ്കിൽ അവൾ അവരുടെ മുമ്പിൽ വെച്ച് നാട്ടിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. മാർക്കറ്റും ബോത്ത് ബോത്ത് ഗാലി ദീഗി ഇസ്കോ ബോത്ത് ഗാലി ദീഗി ചോടിക്ക് ഭാഗേ യാര യാര മസ് ബജായ ലബ്നെ എടാ മോനെ ജോ ഇതിനെ നീ വീട്ടിൽ കൊണ്ടോ. തരില്ല എന്ന് പറഞ്ഞിട്ട്? അല്ല നിന്റെ അമ്മച്ചിയുടെ ഡൗട്ട് ഒക്കെ ഒന്ന് മാറ്റടാ, നീ കൊണ്ടോക്കോ. അപ്പൊ ഓക്കെ നാളെ കാണാം. നിനക്ക് ഞാൻ നാളെ വാളനെ തരും. സ്രാവ് മതിയായിരുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് നോട്ട് ദ സെയിം ആസ് പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞോ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് ക്യു മൂവ് ഫ്രം എ ബെൻ പടക്ക് എ ടു ബി ഡിവൈഡഡ് ബൈ അമ്മജി കണ്ടാ ബെൻ പടക്ക് ആഹാ കൊള്ളാലോ
ഇന്ന് ചക്കപ്പുഴക്കിന് എന്നാ കറി വെക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും മീൻ കറിയാണ് അമ്മച്ചി, ഇതൊന്നകത്തോട്ട് വെച്ചേക്കണേ. ഇങ്ങനത്താ വെച്ച് ഇതിന് നല്ല ഉളുമ്പായിരിക്കും, കലപ്പ് മുഴുവൻ തീരും. നീ ഒരു കാര്യം ചെയ്യുന്ന തൊലി അങ്ങ് പൊളിച്ചേര്. അതൊന്നും സാരമില്ല അമ്മച്ചി, ഞാനേ ഉപ്പിട്ട് കഴിക്കോളാം. എന്റെ മണുങ്കുണാഞ്ചൻ കെട്ടിയവനെ മീൻകറി ഭയങ്കര ഇഷ്ടം. നിന്റെ അമ്മക്കേ നിന്റെ അപ്പനെ യാതൊരു വിലയില്ല കേട്ടോ. അമ്മച്ചിക്ക് കയ്യിലെന്താ തക്കാളി തരും കണ്ണ മീൻ കറിക്കാന്നോ. വേണോ? താടിയും മീശയും കൊഴിഞ്ഞു പോവും. അതൊന്നും സാരല്ലടാ, നിനക്കെന്തിനാല്ലെങ്കിലും മീശയും താടിയൊക്കെ. നിനക്ക് മീശയും താടി ഇല്ലാത്ത ഭംഗി. എന്താടാ നിങ്ങൾ എന്നെ കൊണ്ടുപോവായിരുന്നു? എന്നെയും കൂടെ കൊണ്ടുപോടാ. എത്ര നാളാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അതൊന്നും ശരിയാവില്ല, അവിടെ കുറെ ആൾക്കാരൊക്കെ വന്നേ. അതിനിപ്പം നീയും എബിയും മനോജും ഒക്കെ ഇല്ലേ, പിന്നെന്താ? ശരിയാവില്ല, നീ വലിയ ഡയലോഗ് അടിക്കണല്ലേ, നിനക്ക് ഒറ്റയ്ക്ക് എന്താ? അവൻ കൊണ്ടുപോവാണെങ്കിലേ നീ പോയാ മതി. കേട്ടല്ലോ, ഒന്ന് കൊണ്ടുപോടാ. നടക്കൂല അമ്മച്ചി. ഞാൻ അന്നേ പറഞ്ഞില്ല ഇവൻ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്, അതുകൊണ്ടാണ് ഇവൻ എന്നെ കൊണ്ടുപോകാത്തെന്ന്. നിന്റെ റൂമിൽ നിന്ന് എനിക്ക് സെന്റ് ഓഫീസിന്റെ കവർ കിട്ടിട്ടുണ്ട്. സോറി പറ. സോറി ഞാൻ പറയില്ല. ബച്ചപ്പൻ ഗുജാരാ ഹുമേ ആസ്പാസ് ഐസി ചീജ മേരെ ഭയോക്കെ ദോസ്തോക്കെ മേരെ ഏക തരഫാ പ്യാർക്കെ മേക്കോ ബഹുത് കണക്ട് ഹോ. അപ്പ ആപ്കി ബാരി ആ മുഴുവൻ കമന്റ് ബതാ ആപ്കോ കണക്ട് ഹോ റഹാ ഹൈ യാ നഹീ. മുഝേ തോ ബഹുത് മസാ ആ റഹാ ഹൈ. മുഝേ തോ ഫുൾ ട്രോമാ ഐസാ ഫുൾ ബതാ റഹാ വോ പാസ് മേ ജാകെ ആപ്കോ കുഛ ഛോഡ് ദിയാ ഹൈ. ദേഖ അബി തേരാ പാസ് കൈസാ താ. തോ വോ വാലാ സീൻ ഹൈ യാർ. ബഹുത് മസാ ആ റഹാ, ബഹുത് മസാ ആ റഹാ, ബഹുത് ആ. ഷാൾ വി സ്റ്റാർട്ട്? ലൂഡോ കണ്ടു. എടി പെണ്ണെ, ആ തുണി എടുത്ത് അപ്പുറത്തോട് വിളിച്ചിട്ട് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഞാനെന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതോ? രാവിലെ മുതൽ പണിയിരുന്നാണമ്മ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വല്ല കാളയും അമ്മ കാളക്കാരനും വരുന്നു. എടി കൊച്ചേ, നീ ഈ പറയുന്ന ഭൂതമായതാ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാന്. അതുകൊണ്ടേ എന്റെ പൊന്നെ കാള ചെന്ന് ഈ തുണി എടുത്ത് വിരിച്ചിട്ടിട്ട് പഠിക്കാൻ പോയാ മതി കേട്ടല്ലോ. എനിക്ക് എങ്കിലൊരു കാര്യം ചെയ്യ്, എന്റെ തമ്പുരാട്ടി വന്ന് ദൈ മീൻ വെട്ടിക്കോ, ഞാൻ തുണി വിരിച്ചിട്ടോളാം. എന്താ ചെയ്യുന്നു? അതെ ചാച്ചന്റെ തുണിയെ തണൽ തിരണേ. ഒരു ശകലം ബാക്കി വെച്ചിട്ടുണ്ട്. ആ മോള് കേറി പൊക്കോ, ചാച്ച മരിച്ചോളാം. എടി പൊക്കോടി, ഞാൻ മരിച്ചോളാം. ചാച്ചാ, ചാച്ചാ, ചാച്ചന്റെ കെട്ടിയോളോട് ഒരു പൊടിക്ക് അടങ്ങിയിരിക്കാൻ പറയണം. അല്ലെങ്കിൽ
ബേട്ടി കാ ബാപ് സേ ഓർ ഏക് ബേട്ടി കാ മാ സേ ഏക് അലഗ് ഹി ബോണ്ട് ഹേ ഏക് അലഗ് ഹി പ്യാര് ഹേ പഴയ വോളിബോൾ പ്ലെയർ സ്മാഷ് അടിക്കുന്ന പോലെ എന്നിട്ട് അടിക്കുന്നേ എനിക്ക് മടുത്തി അച്ഛ. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ചാച്ചനൊന്ന് ഉപദേശിച്ചേക്കണം. പിന്നെ ചാച്ചന്റെ തുണി ഒന്ന് തള്ളത്ത് വരച്ചിട്ടേക്കണേ, ഇല്ലാത്തള്ള അതും പറഞ്ഞെന്റെ മെക്കിട്ട് പറ. അയ്യോ ചെന്ന നീ വരണ്ടേ. ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചോടെ ചാച്ചാ, നിന്റെ കല്യാണം ആവട്ടെ അപ്പൊ അടിക്കാം. ഓ വേണ്ട, നീ നിന്റെ റൂം ഒറ്റയ്ക്ക് പെയിന്റ് അടിച്ചില്ലേ, അതുപോലെ മൊത്തം അടിക്ക. ഓ വേണ്ട, എനിക്ക് എന്റെ റൂം അടിച്ചു വരാനുണ്ട്. ഡാഡി കൊച്ചിന്റെ മുറി കൂടെ ഒന്ന് അടിച്ചു വാരിട്ടേക്കണേ. നല്ല സുഖം, വെറുതെ ഇരുന്ന് ഫുഡ് അടിക്കുക, ടി വി ആണ്. ഈ കൊറോണ മാറാനെങ്കിൽ ഒരു കൊന്ത വലി കൂടെ എന്റെ പൊന്നമ്മേ. മുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവനാണ് ദൈവം. ദൈവങ്ങളായി ഇങ്ങനെ ബെസ്റ്റ് ദൈവം. നെഞ്ചിനുള്ളിൽ താമസിക്കും എന്റെ ജനം ഭാഷിത്തരം, എന്താണ് ഇപ്പൊ ലോക്കലില് നമ്മൾ അടിപൊളിയായി നടക്കുമല്ലോ. കുട്ടികളുണ്ടല്ലോ വേറെന്താ വേണ്ടതിനി, ആർക്കും അവലുണ്ടാ കൊടുക്കുല്ല. നീ എന്റെ നിനക്ക് എന്താ ഭ്രാന്താണോ? അതെടാ ഈ റൂം ഒന്ന് അടിച്ചു വാരിടാന്ന് വിചാരിച്ചു വന്നതാ. നിന്റെ ശുദ്ധസംഗീതം കേട്ടപ്പോഴേ ആ മൂടങ്ങ് പോയി. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, വീട്ടിലെന്തെങ്കിലും ചെറിയ പണിയും ചെയ്തിട്ടും അതിനില്ലാത്ത ജോഡ ചേർക്കും, ഒന്ന് പോടി. ആരാണ് അതെല്ലാം, ആരാണ്? നെഞ്ചിനുള്ളിൽ താമസിക്കും എന്റെ ജനം വാശിത്തരം. എങ്ങോട്ട്? ഞാൻ വീട്ടിന് മുമ്പ് തന്നെ ഉണ്ട്. ആന്നെ ധൈര്യമുണ്ട്. നല്ല സൗണ്ട്, ഒരു ബൈക്കാണ്. ഇതെന്താ പേപ്പറാ? എന്റെ ഉള്ളിലും എനിക്ക് ചുറ്റും നീ നിറഞ്ഞു നിൽക്കുന്നു. എങ്ങു തിരിഞ്ഞാലും നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം പ്രണയത്തിന്റെ ഈ പ്രപഞ്ചത്തിൽ ഞാനും അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. ോണിൽ ബാക്കിയില്ല ബാങ്കിൽ കാശടച്ചില്ല, നീല നിറം താഴെ കുന്നു കുഴി മുന്നിൽ കളിക്കാലം തീ. എവിടെയാ ജോമോനെ? ഞാൻ ഈ കോഴിയുടെ പൂട പറിച്ചുറച്ച് എന്റെ ഉപ്പാടിളകി. പിന്നെ ഇവമാര് വന്നപ്പോഴാ പറഞ്ഞ് കോഴിയുടെ പൂട പറിക്കണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇടണമെന്ന്. ഇപ്പൊ നന്നായിട്ട് പറിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് നിനക്കൊരു വിഷമം പോലെ? ക്യാപ്റ്റന്മാരോലോ എത്രയും വിളിച്ച വല്ലോ പറഞ്ഞു കാണും. ക്യാപ്റ്റന്മാരോലോ അതാരടാ? ഇവന്റെ കളിമേറ്റ്, ലുഗോ കളിമേറ്റ് ഫ്രം ബംഗളൂരു. ചോദിച്ചാ പറയും ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ ശരിയാക്കാനാണ്. ശരിയാവുന്നുണ്ടോ നിന്റെ പ്രൊണൗൺസിയേഷൻ? അളിയ എന്റെ ഇംഗ്ലീഷ് എത്ര പോരടാ. നീ ഒന്ന് ഒന്ന് പോയടാ, ഇവിടെ ഒന്നാമതേ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോളോ.
പൂമരം പുത്തുലഞ്ഞേ ആ പൂത്തമ്പി ഇന്നലെ നെഞ്ചകത്തിൽ അപ്പിടാമോണോ ദേ വിശാലമായ പറമ്പാണ് കിടക്കുന്നത്. കക്കൂസ് വേണമെങ്കിൽ രണ്ടെണ്ണം അകത്തുണ്ട്. നീ ഒന്നും പേടിക്കണ്ട, പോയിക്കോ. നിർത്തിക്ക് മതി, മസാല മശകാൻ തുടങ്ങി. നീ ഒക്കെ അപ്പൊ വെച്ചല്ലോ നിമ്മിയുടെ ബർത്ത്ഡേ അടുത്താഴ്ച. അതിന് 18 വയസ്സാവോ? ഇമ്മുട്ടിഞ്ഞ കൊറോണ കാരണം സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചേ. പതിനെട്ട് വയസ്സ് തികയാൻ കാത്തുകയായിരുന്നല്ലേ സർപ്രൈസ് കൊടുക്കാൻ. ചെറുതായിട്ട് ഒരു കപ്പിൽ വെള്ളം കൊടുത്തു. ഇനിയിപ്പം ഞാൻ സർപ്രൈസ് കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്നതിൻ്റെ കൂടെ അവള് പോയാലോ. പെണ്ണുങ്ങൾക്ക് ഇല്ലേ മോഹങ്ങൾ, പോരാത്തേനെ വീട്ടിലിരിക്കും. അതാ പേടി. സംഭവം ശരിയടാ, കഴിഞ്ഞ ആഴ്ച എന്റെ വീടിന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ ഒരു ചേച്ചി ഒളിച്ചോടി പോയടാ കാമുകന്റെ കൂടെ. അങ്ങനെ ഒന്നും പറയല്ലേടാ, ദിവ്യ പ്രണയ എക്സിസ് മാൻ. ഓ, മാംസ നിബന്ധമല്ല രാഗം, കേട്ടിട്ടില്ലേ? ഇല്ലടാ, ഞാൻ സി ബി എസ് ഇല്ലേ. ഇതിന്റെ മേളിലേ കരിയല്ലേ ചോറൊക്കെ കൂട്ടിട്ടോ. ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. എടാ കപ്പ്, കണ്ണി കണ്ടതെല്ലാം വാരിട്ടോ. ആ ഞാനൊന്നേ മുള്ളിയച്ചും വരാം. ഞാനും വരണം. വേണ്ട, മുള്ളാനാ മൂന്നാറിലേക്കല്ല. ഞാനും കത്തിക്കാം. കരിയല്ല തണുത്തിരിക്കുമ്പോ ചൂടാവല്ലോ. എരിവുള്ള മുളക് വിട്ടു തട്ടി. ആമസോണിൽ എന്തേലുണ്ടോ? എന്റെ ഉള്ളിലും എനിക്ക് ചുറ്റുന്ന നിറഞ്ഞു നിൽക്കുന്നു. എങ്ങു തിരിഞ്ഞാലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ നീ ഞാനും അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. പകലും ജാഗവാ പൂരാ ചലാടാലേ ഭയ ലോക്ക്ഡൗൺ. വാക്ക് പൂരാ ചലാടാലേ ലോക്ക്ഡൗൺ. ഇവിടെ ബക്കറ്റും ഇല്ല. അല്ലെങ്കിൽ ഫയർ ഫോഴ്സ് വിളിക്കാൻ. ഇവിടൊരു ബക്കറ്റും ഇല്ല. ആ
ആരെങ്കിലും പൈപ്പ് ഹൗസ് വിളിക്കും. ഉത്തരവ് പോലത്തെ ഭാഗ്യ പൈപ്പ് ഹൗസ് പോലത്തെ സാധനം അപ്പൊ ഒന്നും അന്തടാളുള്ളൂ. ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് നോക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ? പത്ത് മിനിറ്റ് ആയില്ല, ഇതൊട്ട് വെന്തും കാണത്തില്ല. ചൂട് ചൂട്. ശരിക്കും മുരിഞ്ഞ് കരിഞ്ഞ് ബോലത്തെ സാധനം അവർക്ക് പകടലേക്ക് അന്തര ബോധമായ जैसा मैंने बताया आपको कि मेरे को फील हो पाया, मैं यही जन मतलब ना क्या बोलते हैं वो जॉनर, मतलब जॉनर नहीं बोलते उसको, मतलब ना वो उस कंडीशनिंग में मैं बन के बड़ा हुआ हूँ, तो मुझे वो बहुत फील हुआ. और वो कॉमेडी वाला सीन इन्होंने जो डाला है एपिक है, एपिक. ऊपर से हमें ये भी दिखाई दे रहा है कि भाई को पता चला बहन का कोई रिश्ता है बाहर, तो वो भी बाहर अभी खुल के आ रहा है. तो बहुत मज़ा आ रहा है भाई, अभी तक तो मेरे को बहुत मज़ा आया. तो अभी आगे देखते क्या होने वाला है. अगर आपको जो भी लगा इस सीन को देखकर जरूर जरूर कमेंट में ड्रॉप करना. और एक ही चीज़ बोलूँगा यार कि मलयालम इंडस्ट्री वालों को सल्यूट है यार, कड़क भाई कड़क, बस वही बोलूँगा. ठीक है, तो आप सब अपना ख्याल रखें, अपने परिवार का ख्याल रखें. बार बार इस सीन को देखें क्योंकि मैं भी देख के हंसने वाला हूँ बहुत. ठीक है, तो बस मज़ा आ गया. चलो फिर मिलता हूँ आप सबसे बहुत जल्द. खुदा हाफिज़.